നമസ്കാരം. ആഴ്ചകളായി ഡൽഹിയിൽ തുടരുന്ന കർഷക സമരത്തിൽ അതിനിർണായകമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കർഷക നിയമത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട നിയമങ്ങളും സ്റ്റേ ചെയ്തിരിക്കുന്നു. ഉടനടി അത് നടപ്പിലാക്കരുത് എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. സുപ്രീം കോടതിക്ക് അതിനുള്ള അധികാരമില്ല, ഭരണഘടനാ ലംഘനമില്ല എന്നൊക്കെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. കോടതി നടപ്പിലാക്കരുത് എന്ന് പറയുന്നു. പക്ഷേ കർഷകർ അതുകൊണ്ടൊന്നും തൃപ്തരല്ല. സ്റ്റേ ചെയ്തത് നല്ലത് തന്നെ, പക്ഷേ വിദഗ്ധ സമിതിയെ നിർമ്മിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് കർഷകർ ചോദിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സുപ്രീം കോടതി 5 അംഗ വിദഗ്ധ സമിതിയെ നിയമിച്ചിരിക്കുന്നു. ഇത് കേന്ദ്ര സർക്കാരിനു വേണ്ടി സമരത്തിന്റെ വീര്യം കുറയ്ക്കുന്നതിനുള്ള ഒരു ഇടനിലയാണ് എന്ന ആരോപണമാണ് കർഷകർ ഉയർത്തുന്നത്. അതായത് കേന്ദ്ര സർക്കാർ കഴിയുന്നതും ബലം പിടിച്ചു നോക്കി, ചർച്ചയ്ക്ക് വേണ്ടി വന്നു നോക്കി, പക്ഷേ കർഷകർ വഴങ്ങുന്നില്ല. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. അവർ പറയുന്നു നിങ്ങൾ ഈ നിയമം പിൻവലിക്കൂ എന്ന്. അതിൻ്റെ അടുത്ത പടിയായി സുപ്രീം കോടതി ഇടപെടുന്നു. സുപ്രീം കോടതി കർഷകർക്ക് അനുകൂലമാണ് എന്ന ഭാവത്തിൽ സംസാരിക്കുന്നു. നിങ്ങൾക്കിത് നിർത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവർ കഴിയില്ല എന്ന് പറയുന്നു. ഒടുവിൽ ഞങ്ങൾ ഇത് പരിഹരിക്കാം എന്ന് വാദമുയർത്തിക്കൊണ്ട് സുപ്രീം കോടതി 5 അംഗ വിദഗ്ധ സമിതിയെ നിയമിക്കുന്നു. അതിൽ 3 പേർ പ്രത്യക്ഷത്തിൽ തന്നെ സർക്കാരിൻ്റെ നയത്തോട് യോജിക്കുന്ന സാമ്പത്തിക വിദഗ്ധന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ വിദഗ്ധ സമിതിയുടെ മുൻപിൽ പോകാനോ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനോ അവരെ ബോധ്യപ്പെടുത്താനോ സൗകര്യമില്ല എന്നാണ് കർഷകർ പറയുന്നത്. ഇതുതന്നെയാണ് നരേന്ദ്രമോദി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും. കോടതിയെ ഉപയോഗിച്ചുകൊണ്ട് സമരത്തിൻ്റെ വീര്യം ഇല്ലാതാക്കാം എന്ന് കരുതിയാൽ തെറ്റി. സാധാരണഗതിക്ക് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമരങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു അന്വേഷണ പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഒരു സ്റ്റേയോ ഒക്കെ കിട്ടിയാൽ പാട്ടുപെട്ടിയും മടക്കി പോകാം. എന്നാൽ കർഷകർ ഡൽഹിയിലെത്തിയിരിക്കുന്നത്, ഡൽഹി അതിർത്തിയിലെത്തിയിരിക്കുന്നത് കൃത്യമായ നിലപാടുമായാണ്. 6 മാസമോ 7 മാസമോ താമസിക്കാനുള്ള ഒരുക്കങ്ങളോടുകൂടിയാണ്. അവർ മടങ്ങിപ്പോകണമെങ്കിൽ ഈ കാർഷിക മാരണ നിയമം പിൻവലിക്കണം, അല്ലാതെ അവർ പോവുകയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ കേസ് വന്നപ്പോൾ സുപ്രീം കോടതിയിൽ അഭിഭാഷകർ പോലുമില്ല. കാരണം സുപ്രീം കോടതിയോട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സൗകര്യമില്ല എന്നുള്ള പ്രഖ്യാപനം. എല്ലാവർക്കും സുപ്രീം കോടതിയിൽ അഭിഭാഷകരുണ്ടാവണമെന്നുണ്ടോ? ഇല്ലല്ലോ. കർഷകർക്ക് അഭിഭാഷകരില്ല, അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് സർക്കാർ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് ഇറങ്ങിപ്പോവാൻ കോടതി പറയുമോ? ഇനി അങ്ങനെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ എങ്ങനെ ഇറക്കിവിടും? എങ്ങോട്ടിറക്കിവിടും? വെടിവെച്ചു കൊല്ലുമോ? പ്രിയപ്പെട്ട മോദി, നിങ്ങളൊരു ഊരാക്കുടുക്കിലാണ്. നിങ്ങൾ കഴിഞ്ഞ 1/2 നൂറ്റാണ്ടിലധികമായി രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെയുള്ള ജനവികാരമായി അധികാരത്തിൽ വന്നവരാണ്. ഇപ്പോഴും നിങ്ങളുടെ കോർപ്പറേറ്റ് പ്രീണനങ്ങൾക്കെതിരെ, അംബാനി അദാനിമാർക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനെതിരെയൊക്കെ വികാരമുണ്ടെങ്കിലും നിങ്ങൾ കോൺഗ്രസ് സർക്കാരിൻ്റെ ഇതുപോലെ അഴിമതിക്കാരാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല കൃത്യമായ മൃദുഹിന്ദുത്വത്തിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ നിങ്ങൾ കൃത്യമായ വോട്ട് ബാങ്കാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധീരമായ നിലപാടുകൾ എടുക്കുമ്പോൾ, അത് കാശ്മീരിന്റെ സ്വയംഭരണാധികാരത്തിലാണെങ്കിലും ശരി, പൗരത്വ ഭേദഗതി നിയമത്തിലാണെങ്കിലും ശരി, നിങ്ങളുടെ പിന്നിൽ മതം തിരിഞ്ഞും രാഷ്ട്രീയം തിരിഞ്ഞും ഒരുമിച്ച് നിൽക്കാൻ ആളുണ്ടാവും. എന്നാൽ കൃഷിക്കാരൻ്റെ കാര്യം വരുമ്പോൾ മതവും രാഷ്ട്രീയവുമില്ല. മുൻപിൽ നിൽക്കുന്നത് സിഖുകാരനോ മുസൽമാനോ ഹിന്ദുവോ ആണോ എന്നത് പ്രസക്തമേ അല്ല. കൃഷിക്കാരന് ഒരു സംസ്കാരമാണ്, ഒരു രക്തമാണ്, ഒരു വികാരമാണ്. ആ വികാരത്തിന് മുൻപിൽ നിങ്ങൾക്ക് മുട്ടുമടക്കാനേ കഴിയൂ. ഇപ്പോൾ മുട്ടുമടക്കാതെ നാണം കെടാതെ ഈ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. ഇത് പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ട കർഷകർക്ക് മനസ്സിലാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരുന്നു. ഇവിടുത്തെ കർഷകന് മനസ്സിലാവുന്നത് 2 ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായമായ വില എനിക്ക് നൽകണം. അതുകൊണ്ട് ഉൽപാദന ചെലവും മിനിമം ലാഭവും ഉൾപ്പെടുത്തിക്കൊണ്ട് താങ്ങുവില ഉണ്ടാവണം. നിങ്ങൾ അത് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇടനിലക്കാരെ ഒഴിവാക്കുകയോ ഉണ്ടാവുകയോ എന്തും ചെയ്യട്ടെ, എൻ്റെ ഉൽപ്പന്നങ്ങൾ ഞാൻ ഉൽപാദനം പൂർത്തിയാക്കി കഴിയുമ്പോൾ ലാഭത്തോടുകൂടിയുള്ള വില കിട്ടുമെന്ന് ഉറപ്പാക്കുക, കൃത്യമായി അത് വാങ്ങിക്കൊണ്ടു പോവുക. എനിക്കേതെങ്കിലും തരത്തിൽ വിളനാശമുണ്ടായാൽ എനിക്ക് നഷ്ടപരിഹാരം നൽകി. ഇതിനപ്പുറത്തേക്കുള്ള ആഗ്രഹങ്ങളൊന്നും കൃഷിക്കാരനില്ല. അതിനെ കേന്ദ്രീകരിച്ചായിരിക്കണം എല്ലാ നിയമങ്ങളും. നിങ്ങളാവട്ടെ അംബാനിയുടെയും അദാനിയുടെയും കാർഷിക അജണ്ട നടപ്പാക്കാൻ
കൃഷിയെ വ്യവസായവൽക്കരിച്ചുകൊണ്ട് അവർക്ക് ലാഭമുണ്ടാക്കാൻ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വലിയ വായിൽ പറയുന്നു. ഇതൊന്നും മനസ്സിലാക്കുന്നതിനുള്ള ശേഷി ഇവിടുത്തെ കർഷകർക്കില്ല. അതുകൊണ്ട് തന്നെ ജീവൻ പൊലിഞ്ഞാലും അവർ മടങ്ങുകയില്ല. ഇതിനു മുൻപ് നിങ്ങൾ നേരിട്ടതുപോലൊന്നും കർഷക സമരത്തെ നേരിടാൻ നിങ്ങൾക്ക് കഴിയില്ല. ജനുവരി 26-ാം തീയതി ട്രാക്ടറുമായി അവർ ഡൽഹിയുടെ വീഥികളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മുഖം രക്ഷിക്കാൻ പെടാപ്പാട് പെടേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മോദി, പ്രിയപ്പെട്ട അമിത്ഷാ, ഇപ്പോൾ നിങ്ങൾക്ക് മാനം രക്ഷിക്കാൻ ഒരു അവസരമാണ്. സുപ്രീം കോടതി പറഞ്ഞത് സ്റ്റേ ആണെങ്കിൽ കർഷകർ പറയുന്നത് നിയമത്തിന്റെ പിൻവലിക്കലാണ്. നിങ്ങൾ ഈ നിയമം മരവിപ്പിക്കുക. കർഷകരുടെ കൺസേൺ മനസ്സിലാക്കി, കർഷകന്റെ സംസ്കാരം മനസ്സിലാക്കി, അവന്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ നിയമനിർമ്മാണം നടത്തുക. നിങ്ങൾ രണ്ടും കൽപ്പിച്ച് മുൻപോട്ട് പോയാൽ, നിങ്ങളുടെ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ അമിതമായി ആത്മവിശ്വാസമുള്ളവരായി തീർന്നാൽ അത് നിങ്ങളുടെ നാശത്തിന്റെ തുടക്കമായി മാറും. കർഷകന്റെ കണ്ണീര് കണ്ടവർക്കാർക്കും എത്ര ശക്തിയുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുക. ഈ നാടിനെ അന്നമൂട്ടുന്നവൻ കർഷകനാണ്. ഈ നാട്ടിലെ മനുഷ്യനെ പട്ടിണിയില്ലാതെ കാക്കുന്നത് കർഷകനാണ്. അതുകൊണ്ട് അവന്റെ വികാരം മനസ്സിലാക്കുക. നിങ്ങൾ അതിനെ ഖാലിസ്ഥാൻ ഭീകരവാദമെന്നോ മാവോയിസ്റ്റ് വാദമെന്നോ സമ്പന്നന്മാരുടെയും ഇടനിലക്കാരുടെയും ലഹളയെന്നോ ഒക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷ നഷ്ടപ്പെടുന്ന, അത്താണി നഷ്ടപ്പെടുന്ന കർഷകന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായി ഇത് മാറുന്നു. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ പീഠത്തിൽ നിന്നും ഇറങ്ങി വരിക. ഇതൊരവസരമായി കരുതുക. നിയമം തൽക്കാലത്തേക്ക് മരവിപ്പിക്കുക. കർഷകരുടെ പ്രതീക്ഷയും ബുദ്ധിമുട്ടും മനസ്സിലാക്കുക. അങ്ങനെ കർഷകനെ ഏത് തരത്തിൽ സഹായിക്കണമോ അതിനുള്ള നടപടിയെടുക്കുക. നിങ്ങൾ അദാനിക്കും അംബാനിക്കും വൻകിടക്കാർക്ക് വേണ്ടിയും കർഷകന് ബലി കൊടുക്കുമ്പോൾ അവന്റെ വികാരത്തിൽ നിങ്ങളുടെ അധികാര കസർത്തും നിങ്ങളുടെ സമ്പത്തും ഒക്കെ ഇല്ലാതായി പോകും എന്ന് മറക്കാതിരിക്കുക.